പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ശക്തി മുഴുവൻ തന്നിൽ വഹിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രനായ അവിടുന്ന് മനുഷ്യനായി പിറന്നത്. ദൈവികമായ ശക്തി അവിടത്തേക്കുണ്ടായിരുന്നു. തൻ്റെ പ്രസംഗത്തിലും അത്ഭുത പ്രവൃത്തികളിലും എല്ലാം ഈ ഒരു വലിയ സത്യം അവിടുന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം കർത്താവ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് വിവരിക്കുന്നത്. ഒരു കുഷ്ഠരോഗി അവിടുന്ന് സുഖപ്പെടുത്തുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് ഈ സംഭവം വിവരിക്കുന്നത്. അതാണ് ഇന്നത്തെ നമ്മളുടെ സുവിശേഷ ഭാഗവും. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു. സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഇവിടെ ഈ കുഷ്ഠരോഗി അവൻ്റെ അവസ്ഥ നമ്മൾ ഒന്ന് അല്പമൊന്ന് പാവനിൽ കാണുന്നത് നല്ലതാണ്. എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യൻ സ്വന്തം പൗനത്തിൽ പോലും പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്ത സ്വന്തക്കാർ പോലും വെറുത്ത് അകറ്റി നിർത്തി പരിസരത്തു നിന്ന് ഓടിച്ചു കളയുവാൻ നിർബന്ധിക്കുന്ന തരത്തിൽ അത്രയ്ക്ക് ശോചനീയമായ അവസ്ഥയിൽ ആയിരിക്കുന്ന കുഷ്ഠരോഗി ശരീരമായി വ്രണമായി മാറിയിരിക്കുന്നു. കൈവിരലുകളുടെ അറ്റവും മൂക്കുമൊക്കെ ചിലപ്പോൾ ചീഞ്ഞ് അളിഞ്ഞ് കഷ്ണം കഷ്ണമായി താഴേക്ക് വീഴുന്ന അവസ്ഥ പോലും ഉണ്ടാവുന്നു. അസഹ്യമായ ദുർഗന്ധം സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ വളരെയധികം ദുഷ്പേരും അസ്വസ്ഥതയും ഒക്കെ വിളവാക്കുന്ന ഒരു ദയനീയമായ ഭീകരമായ ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ കടന്നു വരാൻ അനുവാദമില്ലായിരുന്നു. ആരെങ്കിലും കണ്ടാൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് നിലവിളിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഓടി അകന്നു മാറിക്കൊള്ളണം. 6 അടിക്ക് അപ്പുറമേ നിൽക്കാവൂ, അടുത്തേക്ക് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ആ മനുഷ്യൻ ഇവിടെ കണ്ടത് ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു. ആ ഒരു വാക്യത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്തേക്ക് വരാൻ ഒരുവിധത്തിലും അനുവാദമില്ലാത്ത കുഷ്ഠരോഗി, ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചു കളയുമെന്നുള്ള ഒരു ഭയാനകമായ അവസ്ഥ നിലനിന്നിരുന്ന ആ കാലഘട്ടം, എന്തോ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ അവൻ്റെ മനസ്സിൽ ആകെ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, എന്നെ സുഖപ്പെടുത്താൻ യേശുവിന് മാത്രമേ കഴിയൂ, എന്നെ സുഖപ്പെടുത്താൻ യേശുവിന് ശക്തിയുണ്ട്, എന്നെ സുഖപ്പെടുത്താൻ അവിടത്തേക്ക് നല്ല മനസ്സുമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുത്തെത്തി എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം നേടണം, യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണം. മറ്റ് യാതൊന്നും അവൻ ചിന്തിക്കുന്നില്ല, മറ്റാരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നേരെ ഓടി കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വലിയ ജനാവലി കൂടെയുണ്ട്, കർത്താവ് തനിച്ചേ നടക്കുന്നത്. പക്ഷേ ആ ജനക്കൂട്ടത്തിന് ഇടയിലൂടെ തന്നെ ഈ മനുഷ്യൻ അവരുടെയെല്ലാം വെറുപ്പും ആട്ടും ഒക്കെ സഹിച്ചുകൊണ്ടും ഓടി കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്ന് കർത്താവ് നേരെ കാൽക്കൾ ചെന്ന് വീഴുകയാണ്. മത്തായി സുവിശേഷം പറയുന്നത് സാഷ്ടം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ലൂക്കാ സുവിശേഷൻ പറയുന്നത്
മുട്ടുകുത്തി അപേക്ഷിച്ചു. ഓ, ഏതായാലും അത്രേ ഏതെല്ലാം വിധത്തിൽ കർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കാൻ സാധിക്കുമോ അതെല്ലാം കൂടെ ഈ മനുഷ്യനെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ്. അവൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അല്ലെങ്കിൽ സാഷ്ടാംഗം വീണ് അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇവിടെ ഒരു കാര്യം നോക്കുക, അങ്ങേക്ക് മനസ്സുണ്ടായാലും കഴിവുണ്ട്, അങ്ങേക്ക് ശക്തിയുണ്ട്, അങ്ങേക്ക് അങ്ങൊന്ന് മനസ്സ് വച്ചാൽ അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവൻ കർത്താവിനോട് പിതാവിനോട് ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിക്കുക, എന്നാൽ എനിക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും എന്നല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി അവിടുത്തോട് കൂടെയുണ്ട് എന്ന് ഉറച്ച ഒരു വിശ്വാസ പ്രഖ്യാപനവും കൂടി അവിടെ നടത്തുകയാണ്. വാസ്തവത്തിൽ യുവമകൻ അവിടെ സമീപിക്കുന്നത് ശക്തമായ ആഴ്മയേറിയ വിശ്വാസത്തോടുകൂടിയാണ്. യേശു തന്നെ സുഖപ്പെടുത്തുന്നുള്ള പരിപൂർണമായ പ്രത്യാശയോടുകൂടിയാണ് കർത്താവ് തന്നെ സ്വീകരിക്കുന്നുള്ള ഉറപ്പോടുകൂടി, ആരാധനാപൂർവ്വം സ്നേഹപൂർവമായ ആരാധനയോടുകൂടിയാണ് കർത്താവ് ഈ മനുഷ്യൻ കർത്താവിനെ സമീപിക്കുന്നത്. അവൻ കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്, അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഇങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ നിയമമനുസരിച്ച് അന്നത്തെ രീതി അനുസരിച്ച് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ഇവനെ നിരസിക്കാമായിരുന്നു, ഓടിച്ചു കളയാമായിരുന്നു. പക്ഷെ ഓടിച്ചു കളയുന്നതിന് പകരം കർത്താവ് ചെയ്യുന്നത് കൈനീട്ടി അവനെ സ്പർശിക്കുകയാണ്. ഈ രോഗം കിട്ടിയതിന് ശേഷം ഒരിക്കലും ആരും അവനെ സ്പർശിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരും അത്രയ്ക്ക് വെറുത്തിരുന്ന് ഭയപ്പെട്ടിരുന്ന ഒരു രോഗമായിരുന്നു ഈ കുഷ്ഠം. അതുകൊണ്ട് ആരും സ്പർശിക്കുവാൻ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ എല്ലാവരും ജനക്കൂട്ടത്തിന് മുമ്പിൽ വച്ച് കർത്താവ് അവനോട് വലിയ കാരുണ്യം കാണിച്ചു, കൈനീട്ടി അവനെ സ്പർശിച്ചു. എന്നിട്ട് അവിടുന്ന് പറയുന്ന വാക്യം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഈ അശുദ്ധി കുഷ്ഠം അശുദ്ധിയായിട്ടാണ് കണ്ടിരുന്നത്. കുഷ്ഠരോഗിയെ വലിയ പാപിയായിട്ടാണ് കണ്ടിരുന്നത്. ഏറ്റവും വലിയ പാപി, ഏറ്റവും വലിയ അശുദ്ധൻ എന്നൊക്കെ അവനെ സമൂഹം വിശേഷിപ്പിക്കുമായിരുന്നു. അവനോട് കർത്താവ് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട് നിന്നെ ശുദ്ധനാക്കുവാൻ, നീ ശുദ്ധനായിത്തീരട്ടെ, നിനക്ക് ശുദ്ധി കൈവരട്ടെ, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. എന്തൊരു വലിയൊരു അവർത്ത് ജനങ്ങൾ മുഴുവൻ ഒരു അത്ഭുത സ്തബ്ധരാക്കുന്ന ഒരു സംഭവമാണ്. ഒരു വാക്കുകൊണ്ട് ഈ വലിയ രോഗം, മാറാ രോഗം, ഒരിക്കലും മാറുകയില്ല എന്ന് വിധി എഴുതി, അതുകൊണ്ടിങ്ങനെ ഈ രോഗം ബാധിച്ചവരെ ഈ രോഗം മറ്റുള്ളവരെ പകരാതിരിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ നിന്നും ഭ്രഷ്ടനാക്കണം, പുറന്തള്ളിക്കളയണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആ സമൂഹത്തിന് മുമ്പിൽ ആണ് ഈ വലിയ സംഭവം നടക്കുന്നത്. അവന് ശരീരമായി ശുദ്ധിയുള്ളതായിത്തീരുന്നു. അശുദ്ധിയുടെ എല്ലാ അടയാളങ്ങളും എല്ലാ മുറിവുകളും എല്ലാ വ്രണങ്ങളും പൂർണ്ണമായും നിമിഷാർത്ഥം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അവൻ്റെ ശരീരം സ്വാഭാവികമായ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരമായി മാറുകയും ചെയ്യുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, യേശു അവനെ കർശനമായി താക്കീത് ചെയ്തു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇവിടെ അത് ഒറ്റ നോട്ടത്തിൽ അത് കാണുന്നില്ലെങ്കിലും അതുലീനമായിരിക്കുന്ന കാര്യം അതാണ്. തലവാദ രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ ആ 38 വർഷം കുളത്തിൻ കയറി കിടന്നിരുന്ന ആ മനുഷ്യനെ സുഖപ്പെടുത്തി, അവൻ കിടക്കയും മുറിച്ച് നടന്നു. എന്നിട്ട് പിന്നീട് യേശു അവനെ കണ്ടപ്പോൾ പറഞ്ഞു, നോക്കുക, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ഇനിയും വഷളായതൊന്ന് നിനക്ക് സംഭവിക്കാതിരിക്കാൻ ഈ മേലിൽ പാപം ചെയ്യരുത്. കർശനമായി താക്കീത് ഇതാണ്, മേലിൽ പാപം ചെയ്യരുത്, പാപത്തിൽ വെടിഞ്ഞു ജീവിക്കണം. ഈ മനുഷ്യനോടും ഈ കുശ്രോഗിയുടെ കർത്താവ് പറയുന്നത് ഈ ഒരു താക്കി കർശനമായൊരു താക്കിയതാണ്, മേലിൽ പാപം ചെയ്യാതിരിക്കാൻ. തുടർന്ന് പറയുന്നത്,
ഇതേപ്പറ്റി യേശു അവന് കർശനമായി താക്കീത് ചെയ്തു പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പിനനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നിയമം അക്ഷരമതി പാലിക്കണം. സഭ അധികാരികൾക്ക് പുരോഹിതർക്ക് വിധേയപ്പെടണം. അവരുടെ സാക്ഷ്യപത്രം വാങ്ങണം. നീ സൗഖ്യം പ്രാപിച്ചു, ശുദ്ധീകരിക്കപ്പെട്ടവനായി എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് പുരോഹിതനാണ്. അതാണ് പുരോഹിതന് സാക്ഷിനെ വാങ്ങണം. ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് ആ മനുഷ്യനെ കർത്താവ് പറഞ്ഞയക്കുന്നത്. നീ ഇതേപ്പറ്റി ഒന്നും പറയരുതെന്ന് പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധേയവുമാണ്. എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഇത് പ്രസിദ്ധമാക്കുവാനും തുടങ്ങി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അനുസരണക്കേടാണ് ആ മനുഷ്യൻ കാണിക്കുന്നത്. ആരോടും പറയരുത്, പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ചെന്ന് സർവരോടും അത് ഉറക്കി വിളിച്ച് പറയുക. ഒരുപക്ഷെ അധിക മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന സന്തോഷം, നന്ദി, അതൊക്കെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ സാധിക്കാതെ അത് പുറത്തേക്ക് പ്രവഹിക്കുന്നതായിരിക്കാം ഇവൻ്റെ ഈ പ്രഘോഷണം. ഏതായാലും ഒത്തിരി പേരറിഞ്ഞു. ആ പരിസരപ്രദേശം മുഴുവൻ ഈ സംഭവം അറിഞ്ഞു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. കർത്താവിന് കുറേ നാളത്തേക്ക് പൊതുസ്ഥലത്ത് പ്രവേശിക്കാൻ പ്രത്യക്ഷപ്പെടാൻ ഇവിടെ വരാതെ വിജയമായ സ്ഥലത്തേക്ക് മാറി കഴിയേണ്ടി വന്നു എന്നാണ് തുറന്ന് ഇവിടെ പറയുന്നത്. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജയ പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, ഹതഭാഗ്യനായ ആ കുഷ്ഠരോഗിയുടെ അവസ്ഥ ഞങ്ങൾ മനസ്സിൽ കാണുന്നു. അങ്ങേത്തെ തിരുസുതൻ ആ മനുഷ്യൻ നൽകിയ വലിയ അനുഗ്രഹം കൃപയും എത്രയ്ക്ക് നന്ദി പറഞ്ഞാലും തീരാത്ത ഒന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പാവ അവസ്ഥയിലും മാതാവേ അങ്ങ് ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിൽ നിന്ന് സമ്പൂർണമായ സൗഖ്യവും ശുദ്ധിയും ലഭിക്കുവാൻ ഞങ്ങളെ അങ്ങ് അർഹരാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.